പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കേക്ക് വീഡിയോസ് മാത്രം നമ്മൾ ആശ്രയിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ചാനൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാതിരിക്കുമ്പോൾ ചാനൽ തീരെ റീച്ചാവാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനതിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പറഞ്ഞിരുന്നു. കാരണം മറ്റുള്ള സംഭവങ്ങളൊക്കെ വ്ളോഗ് കാര്യങ്ങളുടെ എന്താ പറയുക, നമ്മളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ മറ്റൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലൂടെ തന്നെ ഷെയർ ചെയ്താൽ മതിയോ എന്നുള്ളത്. അപ്പോൾ അതിൽ കമൻറ്റ് വന്നത് കുറച്ച് കമൻറ്റുകളാണ് വന്നത്. എന്നാലും വന്നത് എല്ലാവരും ഈ ഒരു ചാനൽ തന്നെ മതി, ഇതിലൂടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും മുമ്പേ ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്ത് ഞാൻ അത്തരത്തിൽ പല വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. റീച്ചൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും മറ്റൊരു ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്തു. അതിനെയൊക്കെ ഒന്ന് വളർത്തി കൊണ്ടുവരിക എന്നുള്ളത് നല്ല റിസ്ക് ഉള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ചാനലിനെ ഇപ്പോൾ ഒരു ഒന്നര വർഷത്തോളമായിട്ട് വെറും കേക്ക് വീഡിയോസ് മാത്രമായിട്ട് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും കേക്ക് വീഡിയോസ് ഒഴിവാക്കുമൊന്നുമില്ല. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്ത് നമുക്ക് ചാനൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും മറ്റുള്ള കുറച്ച് എന്താ വ്യത്യസ്തങ്ങളായ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതുകൂടി ഞാൻ ഈ ചാനലിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടാൽ മാത്രമേ നമ്മുടെ ചാനൽ റീച്ച് കിട്ടും, നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നെങ്കിലും സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചാനലിനെ ഒന്ന് ആക്റ്റീവായി നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ്. മറ്റൊരു ചാനൽ കൂടി ഉണ്ടാക്കി അതിനെ ഒന്ന് കുറച്ച് ഒരു നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ടേക്ക് കയറ്റി കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഓണാഘോഷങ്ങളിൽ പലതരം വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു വായനശാലയുടെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ഒരു പ്രത്യേക മത്സരമാണ്. കാരണം ഈ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു തലമുറക്ക് ഇതെന്താണ് എങ്ങനെയാണ് ചെയ്യുക എന്നൊന്നും അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വായനശാലയുടെ അധികൃതർ അത്തരം കാര്യങ്ങളൊക്കെ ഒരു മത്സരത്തിൻ്റെ രൂപേണ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശില്പശാലകൾ പോലെയൊക്കെ ആയിട്ട് വളരെ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ തന്നെ പലപ്പോഴും അവതരിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൗതുകകരമായ ഒരു മത്സരം മാത്രമല്ല, അതിൻ്റെ ഇടയിൽ അതിന് ബാക്കിലേക്ക് നമ്മുടെ നല്ല എന്താ പറയുക, നല്ല രസകരമായ രീതിയിൽ കമൻ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങളെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഇനി നമുക്ക് അടുത്തുള്ള ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക. ഓക്കെ. കേക്ക് വീഡിയോസ് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. കേക്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തീർച്ചയായും ഞാൻ കേക്ക് വീഡിയോസ് കൊണ്ടുവരും. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും റെസിപ്പി കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അതുമായിട്ട് വരും. ഇപ്പോൾ കേക്കിന് വളരെ ഓർഡർ കുറവാണ്. അഥവാ വല്ലപ്പോഴും വരുന്നതൊക്കെ സാധാ ഒരു ഓർഡിനറി ഡിസൈനും അല്ലെങ്കിൽ സാധാ ഓർഡിനറി കേക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ ചെയ്ത വീഡിയോസ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതൊരു ബോറടിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. ഓല നല്ല വൃത്തിയായി മടഞ്ഞ കൂട്ടർക്കാണ് പ്രൈസ്. വേഗം മടഞ്ഞു തീർക്കുന്നവർക്കെല്ലാം നല്ല വൃത്തിയായി സാവധാനം ചെയ്തു തീർക്കുക. മത്സരം ആവേശപൂർവ്വം പുരോഗമിക്കുകയാണ്. പഴയ തലമുറയിലെ ലീനേജിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
നിമിഷങ്ങൾക്കകം മത്സരം പൂർത്തിയാകുന്നതാണ്. മുഴുവൻ കാണികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ പ്രോത്സാഹനമാണ് എല്ലാവരുടെയും ആവേശം. ഞാൻ മുമ്പേ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരാർത്ഥികൾ പോരാടുകയാണ്. മത്സരാർത്ഥികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ ആളുകളും പ്രോത്സാഹിപ്പിക്കുക. മത്സരം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഒന്നുകൂടി തുടർച്ചയായി 3 വർഷം വിജയിച്ച കമലേച്ചിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇരുവരും 54 സെക്കൻഡുകൾ മാത്രം ബാക്കി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ സംഭവം? അപ്പൊ ഇതേപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകളുമായിട്ട് ഈ ചാനലിലൂടെ തന്നെ തുടരണം എന്നാണ് ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ,
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. തൽക്കാലം എല്ലാവർക്കും ടാറ്റ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ.